ഹലോ ഫ്രണ്ട്സ്, ഫുഡ് വൈബ്സ് ഓഫ് കേരളയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാർ ഡിഷായ കായ്പോളയാണ്. അതിനുവേണ്ടി രണ്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ നാല് മുട്ട വേണം, പിന്നെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും മതി. നമുക്കിനി ചെയ്യേണ്ടത് പഴം എടുത്ത് തോലെല്ലാം കളഞ്ഞ് 4 പീസാക്കിയിട്ട് അതിന് പീസ് പീസാക്കി കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചെടുക്കണം. ഞാനിവിടെ 2 പഴത്തിന് 4 മുട്ട എന്ന തോതിലാണ് എടുത്തിരിക്കുന്നത്. പഴം കൂടുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മുട്ട കൂട്ടിയെടുത്താൽ മതി. അതുപോലെ പഞ്ചസാര എടുക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമാണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് മധുരം ഇടാം. ഞാനിവിടെ 4 മുട്ട എടുത്തപ്പോൾ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര മാത്രമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് മുട്ടയെല്ലാം മിക്സി കപ്പിലേക്ക് ഉടച്ചൊഴിക്കാം. മുട്ട 4 ഉടച്ചൊഴിച്ചതിന് ശേഷം നമുക്കതിലോട്ട് ഒരു 4 ഏലക്കായും പിന്നെ 4 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കണം. ചെറിയൊരു കാര്യം കൂടെ ചേർക്കണേ മറന്നുപോയി, 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് മിക്സിയിൽ എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാൻ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ പാൽപ്പൊടി ഇല്ലെങ്കിൽ, വീട്ടിലില്ല വെച്ചാൽ നമുക്ക് പാല് ഒഴിച്ചു കൊടുത്താലും മതി. എല്ലാം കൂടെ മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരി വയ്ക്കണം. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കെല്ലാം ഈ ഫുഡ് 100% ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വലിയ കഷ്ടമൊന്നുമില്ല. പഴം എടുക്കുമ്പോൾ ഒത്തിരി പഴുത്ത പഴമായിരിക്കണം, ഒരുപാട് പഴുത്തത് വേണ്ട, ഒരു പാകത്തിന് പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ല പാകമായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ പാത്രത്തിൽ ബാലൻസ് ഉള്ള നെയ്യ് തന്നെ ഉപയോഗിച്ച് നമുക്ക് പഴം കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലോട്ട് പഴം മുത്തിരിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. പഴം ഇളക്കുമ്പോൾ നമുക്ക് പൊടിയാതെ നോക്കണേ, പൊടിയാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഓവനുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നല്ല കുറച്ചുകൂടി നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷേ പല വീടുകളിലും ഓവനൊന്നും ഉണ്ടാകണമെന്നില്ല. എൻ്റെ വീട്ടിലും ഓവനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് കുക്കറിൽ വെച്ച് എങ്ങനെ പാചകം ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇവിടെ പഴം നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ നെയ്യെല്ലാം തേച്ച് കൊടുത്ത് പഴത്തിന് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതുകൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാത്രം എടുക്കുമ്പോൾ ഇത്തിരി കട്ടിയുള്ള പാത്രം എടുക്കണേ, അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. അതുപോലെ കുക്കർ വെച്ചതിന് ശേഷം കുക്കറിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിലൊരു പ്ലേറ്റ് കമഴ്ത്തി വയ്ക്കുക. അതിൻ്റെ മേലെ വയ്ക്കാൻ പറ്റുന്ന പാത്രം വേണം നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടി എടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് കുക്കർ അടച്ച് വെക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ അത് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം റെഡിയായി. അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വിതറി അതിനൊന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കറിലൊരു പാത്രം വെച്ച് ഈ പാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കാം. കുക്കറിൽ പാത്രങ്ങളെല്ലാം വെച്ച് അടച്ച് വെച്ചതിന് ശേഷം മാത്രം തീ കത്തിച്ചാൽ മതി, അല്ലെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. കുക്കറിലെല്ലാം പാത്രങ്ങളെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് കത്തിച്ചതിന് ശേഷം പിന്നെ സിമ്മിലൊരു 1/2 മണിക്കൂർ നേരം വെച്ചേക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ടാവും. അത് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയുമേ ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.